അനമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ബേഡിംഗ് വീഡിയോ അല്ല എന്ന് ആദ്യമേ തന്നെ പറയട്ടെ, പക്ഷേ ഒരു വലിയ ബേഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളൊരു വീഡിയോയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ബേഡേഴ്സും പക്ഷികളെ കാണാൻ ഇഷ്ടപ്പെടുന്ന, പക്ഷികളെ നിരീക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരിത്തിരി നേരം ഈ വീഡിയോ ഒന്ന് കാണുക. GBBC എന്ന ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി സർവേയാണ്. ഏറ്റവും വലിയ പക്ഷി സർവേ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷത്തെ GBBC കണക്കനുസരിച്ച് 202 രാജ്യങ്ങളിൽ നിന്നായിട്ട് 555,000-ലേറെ വരുന്ന ബേഡേഴ്സ് 4 ദിവസം കൊണ്ട് റിപ്പോർട്ട് ചെയ്തത് 7732 ഇനം പക്ഷികളെയാണ്. എല്ലാ വർഷത്തെയും GBBC നടക്കുന്നത് ഫെബ്രുവരി മാസത്തിലെ ഒരു പകുതിയോട് ചേർന്നിട്ടുള്ള വെള്ളി, ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലാണ്, അതായത് 4 ദിവസം. ഈ 2024 അത് ഫെബ്രുവരി 16 തൊട്ട് 19 വരെയാണ്. ഈ ബേഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പക്ഷി നിരീക്ഷകരൊക്കെ തീർച്ചയായിട്ടും GBBC വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരിക്കും. ആ 4 ദിവസത്തിൽ അവർക്ക് കഴിയുന്ന സമയത്ത് ബേഡിങ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. എന്നാൽ എൻ്റെ ചാനൽ കാണുന്ന കുറച്ച് ആളുകൾ ഈ ബേഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഉപയോഗിക്കാത്ത ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കുക. ഈ ബേഡ് എന്ന ആപ്ലിക്കേഷനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള ട്യൂട്ടോറിയൽ സീരീസിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ എന്തിനാണ് ബേഡിങ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ബേഡിങ് ചെയ്യുന്നതിൻ്റെ ഉപകാരം, പ്രയോജനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷി നിരീക്ഷണം നമ്മളെ സംബന്ധിച്ച് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ഹോബിയാണ് എന്നതിനപ്പുറത്തേക്ക് ഇറ്റ്സ് എ സിറ്റിസൺ സയൻസ്. സിറ്റിസൺ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പക്ഷി നിരീക്ഷണത്തിനൊപ്പം ഈ പക്ഷികളെക്കുറിച്ചുള്ള ഡാറ്റ കളക്ട് ചെയ്യുകയും ആ ഡാറ്റ ഉപയോഗിച്ച് വലിയ വലിയ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും, പക്ഷികളുടെ മൂവ്മെൻറ്റ്, മൈഗ്രേഷൻ, അവരുടെ ആവാസ വ്യവസ്ഥയിലുള്ള മാറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്ന് കേട്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് അയ്യോ ഇതൊക്കെ വലിയ പണിയല്ലേ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് മൊബൈൽ എടുക്കുന്നു, നമ്മൾ കാണുന്ന പക്ഷികളെ നിരീക്ഷിക്കുന്നു, ആ പക്ഷികളുടെ പേര് ഈ ബേഡിലൊന്ന് ആഡ് ചെയ്ത് വിടുന്നു. അത്ര മാത്രമേ നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയിൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന സയൻറ്റിസ്റ്റുകൾക്ക് ഈ ഡേറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഈവൻ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പോലും പഠിക്കാൻ ഈ ഡേറ്റ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബേഡ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ GBBC കേട്ടിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ GBBC പങ്കെടുത്തിട്ടുള്ള ആളായിരിക്കാം, ഈ വർഷം തൊട്ട് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ഇനി വേറെ ചിലർ ഈ ബേഡ് ഉപയോഗിക്കാൻ പ്രയാസമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ ബേഡ് ഉപയോഗിക്കാതിരിക്കുന്നവരുണ്ടാകാം. അങ്ങനെയുള്ളവരോടായിട്ട് പറയുകയാണ്, ഒട്ടും പ്രയാസമുള്ളൊരു കാര്യമല്ല ഈ ബേഡ് ഉപയോഗിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഈ ബേഡ് ട്യൂട്ടോറിയൽ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. GBBC പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നാൽ ഈ ബേഡ് അറിയില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഈ ബേഡ് ട്യൂട്ടോറിയൽ സീരീസ് ഒന്ന് കണ്ടു നോക്കുക. സർവേ എന്ന് പറയുന്നത് കൊണ്ട് ഇത് ഭയങ്കര ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഭയങ്കര ടാസ്ക് ആണ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വളരെ എൻജോയ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ സ്വന്തം തന്നെ ചെയ്യാവുന്ന കാര്യമാണ് ഈ ഒരു GBBC എന്ന് പറയുന്ന സർവേ. പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ദൂരെ പോയി ചെയ്യണമെന്നോ അല്ലെങ്കിൽ കാട്ടിൽ പോയി ചെയ്യണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട. ഈവൻ ഇതിൻ്റെ പേര് കേട്ടാൽ തന്നെ അറിയാം, ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ട് എന്നാണ്. ബാക്ക്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ പറമ്പ് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വേണമെങ്കിലും ഈ ഒരു സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കും. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ജസ്റ്റ് ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ ബേഡിൽ പക്ഷികളെ നിരീക്ഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ പക്ഷികളുടെ പേര്, അവരുടെ എണ്ണം എന്നിവയൊന്ന് റിപ്പോർട്ട് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ 4 ദിവസവും ചെയ്യുക, അല്ലെങ്കിൽ ഈ 4 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ലല്ലോ, ആ ഒരു 15 മിനിറ്റിലെങ്കിലും ഇത് ചെയ്യുക. ഇനി കഴിയുന്നവർ, ബേഡിങ്ങിൽ ഭയങ്കര പ്രാന്തമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ 4 ദിവസത്തിൽ മാക്സിമം പക്ഷികളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ അവരുടെ ഹാബിറ്റാറ്റിനെ കുറിച്ചും ബ്രീഡിംഗ് കോഡുകളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഈ വീട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ എന്താണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ ട്യൂട്ടോറിയലിൽ പറഞ്ഞിട്ടുള്ളതാണ്. അറിയാത്തവർ കണ്ടു നോക്കുക. ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലിൻ്റെ അവസാനം ട്രിപ്പ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഉള്ള ബേഡിംഗ് ചെക്ക് ലിസ്റ്റുകളെ എല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരൊറ്റ റിപ്പോർട്ടായിട്ട് നമുക്ക് ഒറ്റയടിക്ക് കാണാൻ സാധിക്കും. 4 ദിവസം നല്ല അടിപൊളിയായിട്ട് സർവേ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ഒരു ചെക്ക് ലിസ്റ്റുകളെ എല്ലാം ചേർത്ത് ഒരു ട്രിപ്പ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിവിടെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയുകയാണ്, GBBC എന്ന് പറയുന്ന ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേഡ് കൗണ്ടിലെ മാക്സിമം ആളുകൾ പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വരുന്ന 2024 ഫെബ്രുവരി 16 തൊട്ട് 19 വരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഈ ബേഡിൽ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയിടുക. അപ്പോൾ നമുക്കിനി ഈ വർഷത്തെ GBBC എങ്ങനെ ഉണ്ടാകുമെന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.